നമസ്കാരം. ഹിന്ദുത്വയെ വിറ്റ് കാശാക്കി കോടീശ്വരനായ ബാബ രാംദേവിന് സുപ്രീം കോടതിയിൽ നിന്നും ഇങ്ങനെയൊരു തിരിച്ചടി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതല്ല. യോഗഗുരുവും പതഞ്ജലി ആയുർവേദിന്റെ സ്ഥാപകനുമായ ബാബ രാംദേവിന് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് രൂക്ഷ വിമർശനമാണ് കേൾക്കേണ്ടി വന്നത്. കമ്പനിയുടെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളിൽ ശരിയായ സത്യവാങ്മൂലം ഫയൽ ചെയ്യാത്തതിനെ ധിക്കാരം എന്ന് വിശേഷിപ്പിച്ച കോടതി രാജ്യത്തുടനീളമുള്ള കോടതികൾ പുറപ്പെടുവിക്കുന്ന എല്ലാ ഉത്തരവുകളും പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് എന്നും വ്യക്തമാക്കി. ബാബ രാംദേവിനൊപ്പം പതഞ്ജലി ആയുർവേദ മാനേജിംഗ് ഡയറക്ടർ ബാലകൃഷ്ണയും സുപ്രീം കോടതിയിൽ എത്തിയിരുന്നു. കോടതിയിൽ നിരുപാധിക മാപ്പ് പറയാനാണ് രാംദേവും ബാലകൃഷ്ണയും എത്തിയിരിക്കുന്നത് എന്ന് പതഞ്ജലിയുടെ അഭിഭാഷകൻ പറഞ്ഞു. എന്നാൽ തെറ്റിദ്ധരിപ്പിക്കുന്ന അവകാശവാദങ്ങൾക്ക് പതഞ്ജലി മുഴുവൻ രാജ്യത്തോടും മാപ്പ് പറയണം എന്ന് കോടതി പറഞ്ഞു. ജസ്റ്റിസുമാരായ ഹിമ കോലി, അസനുദ്ദീൻ അമാനുള്ള എന്നിവരടങ്ങിയ ബെഞ്ചായിരുന്നു കേസിൽ വാദം കേട്ടത്. അതിനിടെ പതഞ്ജലി കഴിഞ്ഞ മാസം നൽകിയ മാപ്പപേക്ഷ സ്വീകരിക്കാൻ കോടതി വിസമ്മതിച്ചു. കമ്പനിയുടെ ക്ഷമാപണത്തിൽ തങ്ങൾ തൃപ്തരല്ലെന്ന് ഹിമ കോലി പറഞ്ഞു. കോടതിയിൽ വ്യക്തിപരമായി മാപ്പ് പറയാൻ രാംദേവും ബാലകൃഷ്ണയും തയ്യാറാണെന്ന് രാംദേവിന്റെ അഭിഭാഷകൻ അറിയിച്ചു. എന്നാൽ ഇപ്പോൾ മാപ്പ് പറയുന്നത് വൃഥാവിലാണ് എന്നാണ് കോടതി നിരീക്ഷിച്ചത്. സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഇരുവരും കോടതിയിൽ നേരിട്ട് ഹാജരായത്. എന്നാൽ കോടതിയിൽ ഉണ്ടായിരുന്ന ഒരു മണിക്കൂറും ഇരുവർക്കും ഒന്നും പറയാൻ ബെഞ്ച് അനുമതി നൽകാതിരുന്നത് പ്രത്യേകം ശ്രദ്ധേയമായി. ഇരുവരും സത്യവാങ്മൂലത്തിലൂടെ അറിയിച്ച ഖേദം ആത്മാർത്ഥമല്ലെന്ന് ജസ്റ്റിസുമാർ ചൂണ്ടിക്കാട്ടി. സത്യവാങ്മൂലത്തിലെ ചില രേഖകളുടെ വിശ്വാസ്യതയും കോടതി ചോദ്യം ചെയ്തു. വ്യാജമായ കാര്യങ്ങൾ സത്യവാങ്മൂലത്തിൽ ഉണ്ടെങ്കിൽ അതിന് കർശന നടപടി ഉണ്ടാകുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. ഒരാഴ്ചക്കകം പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ബാബ രാംദേവിനും ബാലകൃഷ്ണയ്ക്കും സുപ്രീം കോടതി അവസാന അവസരം നൽകി. കേന്ദ്ര സർക്കാരിനും കോടതിയിൽ നിന്നും വിമർശനമുയർന്നു. അലോപ്പതിയിൽ കോവിഡിന് പ്രതിവിധികൾ ഒന്നുമില്ലെന്ന് പറഞ്ഞ് പതഞ്ജലി പ്രചാരണം നടത്തുമ്പോൾ കേന്ദ്ര സർക്കാർ കണ്ണടച്ചത് എന്തുകൊണ്ടാണെന്ന് ആശ്ചര്യപ്പെടുന്നു എന്നായിരുന്നു കോടതിയുടെ പ്രതികരണം. കേസിൽ അടുത്ത വാദം കേൾക്കുന്ന April 10 ബാബ രാംദേവിനോടും ബാലകൃഷ്ണയോടും കോടതിയിൽ ഹാജരാകാൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നവംബറിൽ IMA ആണ് പതഞ്ജലിക്കെതിരെ ഹർജി നൽകിയത്. കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചതിന് തൊട്ടടുത്ത ദിവസം വാർത്താസമ്മേളനം വിളിച്ചു ചേർത്ത് കോടതി അലക്ഷ്യ നടപടി രാംദേവും സംഘവും തുടർന്നെന്നും ഇത് അംഗീകരിക്കാനാകില്ലെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി.